നമസ്കാരം സ്ഥാനമൊഴിയുന്നതിന് മുൻപ് വൻ സംഘർഷത്തിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത് റഷ്യക്കുള്ളിൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ ഇതാദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകാരം നൽകിയതായാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വൻ പ്രത്യാഘാതം വിളിച്ചു വരുത്തുന്ന നീക്കമാണിത് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പരമാവധി കുളമാക്കാൻ തന്നെയാണ് ജോ ബൈഡൻ ഭരണകൂടം ലക്ഷ്യമിടുന്നത് താൻ അധികാരം ഏറ്റെടുത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നോടിയായി ട്രംപും അദ്ദേഹം പ്രത്യേക ചുമതല ഏൽപ്പിച്ച ഇലോൺ മാസ്കും യുക്രൈൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തതാണ് റഷ്യയുമായി ഒരിക്കലും ഒരു സംഘർഷത്തിന് അമേരിക്ക പോകരുത് എന്ന ശക്തമായ നിലപാടുള്ള ട്രംപ് യുക്രൈനെ സഹായിച്ച് അമേരിക്കയുടെ ഖജനാവും ആയുധപ്പുരയും കാലിയായി തുടങ്ങിയതായും പരസ്യമായി തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു ഇതൊന്നും തന്നെ നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടുകളുമാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് അധികാരം ുന്നതിന് മുൻപ് സംഘർഷം വർദ്ധിപ്പിക്കാനും അമേരിക്ക റഷ്യൻ പോരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ബൈഡൻ ഭരണകൂടം പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് റഷ്യ അമേരിക്ക ഉടക്ക് വർദ്ധിച്ചാൽ ട്രംപിന്റെ സമവായ നീക്കം പൊളിയുമെന്നതാണ് ഈ വിഭാഗത്തിന്റെ കണക്കുകൂട്ടൽ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഉത്തര കൊറിയൻ സൈനികരെ ഉപയോഗപ്പെടുത്തിയ റഷ്യയുടെ നീക്കമാണ് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് ഉപയോഗിക്കാനുള്ള അംഗീകാരത്തിന് കാരണമായതെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പടിഞ്ഞാറൻ റഷ്യയിലെ മേഖലയിൽ പ്രവർത്തിക്കുന്ന റഷ്യയുടെയും ഉത്തര കൊറിയയുടെയും സേനകളെയാണ് ഈ അമേരിക്കൻ ആയുധങ്ങൾ ലക്ഷ്യമിടുന്നതെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തര കൊറിയയുമായുള്ള സഹകരണം പ്രതിരോധ പങ്കാളിത്ത ഉടമ്പടി പ്രകാരമാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് റഷ്യയുടെ നിലപാട് അത് ശക്തമായി തന്നെ മുന്നോട്ടു പോകുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങളുടെ മണ്ണിലെ ഉത്തര കൊറിയൻ സൈനികരുടെ സാന്നിധ്യത്തെ ഇതുവരെ റഷ്യ സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയം പതിനായിരത്തിലധികം ഉത്തര കൊറിയൻ സൈനികർ യുക്രൈന് എതിരായ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതായാണ് അമേരിക്കയും ദക്ഷിണ കൊറിയയും ആരോപിക്കുന്നത് യുക്രൈൻ അമേരിക്കയുടെ നിലവിലെ നയത്തിൽ നിന്നുള്ള പ്രകടമായ മാറ്റമാണ് അതുകൊണ്ട് തന്നെ പ്രത്യാഘാതവും എന്തായാലും ഉറപ്പാണ് പുടിൻ മാത്രമല്ല ഉത്തര കൊറിയൻ സൈനികർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കിം ജോങ് ഉന്നും പ്രകോപിതനാകും പുടിനെ പോലെ ലോകത്തിന്റെ നന്മയും യുദ്ധം കൊണ്ട് മാനവരാശി അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതവും നോക്കിയല്ല ഉത്തര കൊറിയൻ ഭരണാധികാരി എന്ന പോളിസിയിൽ വിശ്വസിക്കുന്ന കിം ജോങ് ഉൻ തന്റെ സൈന്യത്തിന് വല്ലതും പറ്റിയാൽ ആണവ മിസൈൽ ഉൾപ്പെടെ പ്രയോഗിക്കാൻ മടിക്കുകയുമില്ല അത്തരം ഒരു സന്ദർഭമുണ്ടായാൽ യുക്രൈനെ അല്ല സാക്ഷാൽ അമേരിക്കയെ തന്നെയാണ് ഉത്തര കൊറിയ ആക്രമിക്കുക ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കയെ ലക്ഷ്യമിട്ട ഉത്തര കൊറിയ ആണവ മിസൈൽ തിരിച്ചുവെച്ചപ്പോൾ സമാധാന ശ്രമത്തിനായി ആദ്യം ഓടിയെത്തിയതും ഇരു കൊറിയകൾക്കിടയിൽ വെച്ച ജോങ് ഉന്നുമായി ചർച്ച നടത്തിയതും ട്രംപ് തന്നെയാണ് ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതുവരെ അമേരിക്കൻ മിസൈലുകൾ റഷ്യയിൽ പതിച്ചില്ലെങ്കിൽ പഴയ ആ ചരിത്രം വീണ്ടും ആവർത്തിക്കും പുട്ടിനുമായും കിം ജോങ് ഉന്നുമായും മാത്രമല്ല ഇറാനുമായി പോലും ഒരു സമവായ ചർച്ചയ്ക്ക് ട്രംപ് തയ്യാറാകാനുള്ള സാധ്യത ഏറെയാണ് റഷ്യൻ മണ്ണിൽ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള ചില നിയന്ത്രണങ്ങൾ ബൈഡൻ ഭരണകൂടം മുമ്പ് ലഘൂകരിച്ചു കൊടുത്തിരുന്നുവെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട റഷ്യൻ പ്രദേശങ്ങളിലെ ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നത് നിർത്തിവെക്കുകയാണ് ചെയ്തിരുന്നത് ഈ നയമാണിപ്പോൾ വീണ്ടും മാറ്റിയിരിക്കുന്നത് റഷ്യയെ സംബന്ധിച്ച അത്യന്തം പ്രകോപനപരമായ നീക്കമാണിത് അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്നതാണ് നിലവിലെ അവസ്ഥ തങ്ങളുടെ മണ്ണിൽ ഏത് രാജ്യത്തിന്റെ അടയാളമുള്ള മിസൈൽ പതിച്ചാലും ആ രാജ്യത്തെ ആക്രമിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അമേരിക്കൻ മിസൈൽ റഷ്യയിൽ നാശനഷ്ടം സൃഷ്ടിച്ചാൽ ഇനി അമേരിക്കയിലും ബോംബുകൾ വീഴുമെന്നും വ്യക്തം തീർച്ചയായും അതൊരു ലോക മഹായുദ്ധത്തിൽ തന്നെയാണ് കലാശിക്കുക ഒരു അമേരിക്കൻ നിർമ്മിത എ ടി എ സി എം എസ് മിസൈലിന് ഏകദേശം മുന്നൂറ് കിലോമീറ്റർ സൂപ്പർസോണിക് വേഗതയിൽ ഇരുന്നൂറ്റി പതിനാല് കിലോഗ്രാം വാർഹെഡ് വഹിക്കാനാകും അമേരിക്കൻ നിർമ്മിത എം ടു സെവൻ സീറോ മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിൽ നിന്നും എം വൺ ഫോർ ടൂ ഹൈ മൊബൈലിറ്റി ആർട്ടിലിറ്റി റോക്കറ്റ് സിസ്റ്റത്തിൽ നിന്നുമാണ് ആക്രമിക്കാൻ കഴിയുക ഇവ രണ്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ യുക്രൈനിന്റെ ആയുധപ്പുരയിൽ ഉണ്ടെങ്കിലും പ്രയോഗിക്കാൻ അനുമതി ലഭിക്കാത്തതുകൊണ്ട് വെറുതെ കിടക്കുകയാണ് ഉണ്ടായത് അമേരിക്കയുടെ ഇപ്പോഴത്തെ നയംമാറ്റം കൊറിയയെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചാണെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആരാണ് ഭയപ്പെടുക എന്നത് ഇനിയാണ് ലോകം കാണാൻ പോകുന്നതും നിലവിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാനുള്ള അമേരിക്കയുടെ അംഗീകാരം മേഖലയെ മാത്രമേ ഉൾക്കൊള്ളുന്നുള്ളൂ എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ റഷ്യൻ സേനയുടെ കൈവശമുള്ള പ്രദേശമാണിത് ഈ പശ്ചാത്തലത്തിൽ പുതിയ തീരുമാനം അമേരിക്കും സഖ്യകക്ഷികൾക്കുമെതിരായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നീക്കങ്ങൾക്ക് കാരണമാകുമെന്ന ഭയം ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ ന്യൂയോർക്ക് ടൈംസിനോട് പങ്കുവച്ചിട്ടുണ്ട് ഓഗസ്റ്റിൽ ആരംഭിച്ച കിയവ് കുർസ്ക് മേഖലയിലെ സംഘർഷത്തിൽ മാത്രം യുക്രൈൻ്റെ ഭാഗത്ത് മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കൂടാതെ ഇരുന്നൂറ്റി പതിമൂന്ന് ടാങ്കുകൾ നൂറ്റി മുപ്പത്തി ആറ് കാലാൽപ്പട യുദ്ധവാഹനങ്ങൾ ആയിരത്തി ഒരുന്നൂറിലധികം കവചിത കാറുകൾ എന്നിവയുൾപ്പെടെ നൂറുകണക്കിന് ആയുധ നഷ്ടവും യുക്രൈൻ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് നവംബർ പതിനാറിന് പുറത്തുവിട്ട റഷ്യൻ സൈനിക കണക്കുകളിലാണ് ഈ വിവരമുള്ളത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നവംബർ പതിനെട്ടിന് പുലർച്ചെ യുക്രൈനിലേക്ക് നൂറ്റി ഇരുപത് മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളും ഒറ്റയടിക്ക് റഷ്യ തൊടുത്തുവിട്ടു എന്നാണ് ഓഗസ്റ്റിന് ശേഷം യുക്രൈനു നേരെ നടന്ന ഏറ്റവും വലിയ മിസൈൽ ഡ്രോൺ ആക്രമണവും അമേരിക്കൻ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ വലിയ റഷ്യൻ ആക്രമണവുമാണിത് ട്രംപിന്റെ വിജയത്തിന് ശേഷവും റഷ്യ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ലെന്നാണ് ഈ ആക്രമണം കാണിക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റഷ്യൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പോളണ്ടും നാറ്റോ സഖ്യകക്ഷികളും തങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലെ വ്യോമാതിർത്തി സംരക്ഷിക്കാൻ ഞായറാഴ്ച പുലർച്ചെ തന്നെ പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചതായി മോൾഡോയും ആരോപിച്ചിട്ടുണ്ട് റഷ്യൻ പ്രദേശത്ത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിക്കുന്നത് അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യുന്നതായി കണക്കാക്കുമെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പുടിൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത് അത്തരം നടപടികളുണ്ടായാൽ ഉചിതമായ തിരിച്ചടി നൽകാൻ റഷ്യൻ സൈന്യത്തിനും പുടിൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് റഷ്യയ്ക്കൊപ്പം യുദ്ധത്തിൽ ചേർന്ന ഉത്തര കൊറിയയുടെ നിലപാടും ഇതുതന്നെ അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ള രാജ്യത്തിനെയാണ് വീണ്ടും വീണ്ടും ജോ ബൈഡൻ ഭരണകൂടം പ്രകോപിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നന്ദി